കൺസ്ട്രക്ഷൻ സമയത്ത് വീടിൻ്റെ പ്ലാനുകളിൽ ചേഞ്ചസ് സ്വാഭാവികമായിട്ടും വരാം. ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ ചെറിയ എക്സ്റ്റെൻഷൻസ്, പുതിയ റൂം കൂട്ടിയെടുക്കണം, സൺഷെയ്ഡ്സ് കൂട്ടണം എന്നുള്ള പ്ലാനുകൾ ചേഞ്ച് വരുന്ന സമയത്ത് അതിനാവശ്യമായ റീബാർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ സ്ട്രക്ചറിൽ അത് പ്ലേസും ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് സോൾവ് ചെയ്യുന്നത് റീബാറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. കോൺക്രീറ്റിൽ ഡ്രില്ല് ചെയ്ത് ട്രഡീഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് റീബാറിങ് കെമിക്കൽസ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടാണ് പിന്നെ എക്സ്റ്റെൻഷൻ വർക്ക്സ് ക്യാരി ചെയ്യുന്നത്. ഈ മെത്തേഡാണ് റീബാറിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഹൈ സ്ട്രെങ്ത് റീബാറിങ് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ സിസ്റ്റംസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന റീബാർസ് പിന്നെ നമുക്ക് അപ് ടു 1.5 ടൺസ് വരെ വെയിറ്റ് താങ്ങാനുള്ള ശക്തിയും അതുപോലെ തന്നെ അത്രയും ലാസ്റ്റിങ്ങും ലഭിക്കുന്നതാണ്.